കഴിഞ്ഞ 2 ദിവസമായി സോഷ്യൽ മീഡിയയിലെ ചർച്ച മുഴുവൻ മോട്ടോർ വാഹന വകുപ്പ് 1000 കോടി പെറ്റിയടിക്കണമെന്ന വാർത്തയാണ്. ഗതാഗത നിയമലംഘനങ്ങൾക്ക് പിഴ ഇനത്തിൽ 1000 കോടി രൂപ പിരിച്ചെടുക്കാൻ ലക്ഷ്യമിട്ട് മോട്ടോർ വാഹന വകുപ്പ് വാഹനങ്ങൾക്ക് പെറ്റിയടിക്കണമെന്ന് നിർദ്ദേശിച്ചെന്നാണ് വാർത്ത പ്രചരിച്ചത്. കുടിശ്ശിക തീർത്തില്ലെങ്കിൽ മോട്ടോർ വാഹന വകുപ്പിനുള്ള ഇന്ധന വിതരണം തടയുമെന്ന് പമ്പ് ഉടമകൾ മുന്നറിയിപ്പ് നൽകിയ സാഹചര്യത്തിലാണ് ജനത്തെ പിഴിയാനുള്ള തീരുമാനമെന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത്. മോട്ടോർ വാഹന ഇൻസ്പെക്ടർമാർ പ്രതിമാസം 500 പെറ്റിക്കേസുകൾ പിടിക്കണമെന്ന അനൌദ്യോഗിക നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. ഇതിലൂടെ 1000 കോടി രൂപ സമാഹരിക്കുകയാണ് ലക്ഷ്യം. നിരത്തുകളിൽ സ്ഥാപിച്ചിട്ടുള്ള നിർമ്മിത ബുദ്ധി, അതായത് AI ക്യാമറകൾ, അതുകൂടി പ്രവർത്തിക്കുന്നതോടെ കൂടുതൽ നിയമലംഘനങ്ങൾ കണ്ടെത്താനാകും. സ്വന്തം വാഹനം പോലും നിരത്തിലിറക്കാൻ കഴിയാത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് മോട്ടോർ വാഹന വകുപ്പ്. ഡീസൽ അടിച്ച വകയിൽ 1 ലക്ഷം രൂപയ്ക്ക് മേൽ വിവിധ പമ്പുകളിൽ കുടിശ്ശികയുണ്ട്. ഇലക്ട്രിക് വാഹനങ്ങളുണ്ടെങ്കിലും എൻഫോഴ്സ്മെൻറ്റ് പ്രവർത്തനങ്ങൾക്ക് അനുയോജ്യമല്ലെന്ന് മോട്ടോർ വാഹന വകുപ്പ് തന്നെ സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്. റോഡ് സുരക്ഷയ്ക്ക് കൂടുതൽ ഫണ്ടും വകുപ്പ് ആവശ്യപ്പെടുന്നു. കഴിഞ്ഞ മാസം 17-ാം തീയതി പുറത്തിറക്കിയ സർക്കുലറിലാണ് പറയുന്നത്, സംസ്ഥാന ബജറ്റിൻ്റെ അടിസ്ഥാനത്തിൽ 2022-23 സാമ്പത്തിക വർഷം മോട്ടോർ വാഹന വകുപ്പ് സ്വരൂപിക്കേണ്ട തുക 4,138,59,00,000 രൂപയായി സർക്കാർ നിശ്ചയിച്ചിരിക്കുന്നുവെന്ന്. നിലവിൽ പുതുക്കിയ ബജറ്റ് എസ്റ്റിമേറ്റ് പ്രകാരം ഇത് 5,300,71,00,000 രൂപയാണ്. ഈ തുക പിരിച്ചെടുക്കാൻ ഓരോ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർമാർക്കും ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർമാർക്കും ടാർജറ്റ് നിശ്ചയിച്ചിട്ടുണ്ടെന്നാണ്. ഇത് വിവാദമായത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ധനമന്ത്രി KN ബാലഗോപാൽ തന്നെ രംഗത്തെത്തി. ഇങ്ങനെയൊരു നിർദ്ദേശം നൽകിയിട്ടില്ലെന്ന് മന്ത്രി ബാലഗോപാൽ ഫേസ്ബുക്ക് കുറിപ്പിൽ വ്യക്തമാക്കി. ഏതായാലും സോഷ്യൽ മീഡിയയിൽ ചൂടുപിടിച്ച ചർച്ചയാണ് ഇതേക്കുറിച്ച് നടക്കുന്നത്. ഈ വാർത്ത ആദ്യം റിപ്പോർട്ട് ചെയ്തത് മീഡിയ 1 ആണ്.